الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنه من يتقي ويصبر فإن الله لا يضيع أجر المحسنين سهودر المارئ سهودر الغلي ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 12-ാമത്തെ അധ്യായം, ഖുർആൻ തന്നെ ആ അധ്യായത്തെക്കുറിച്ച് അതിൽ പരാമർശിക്കുന്ന വിഷയത്തെക്കുറിച്ച് അതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞത് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ എന്നാണ്. ഈ ഖുർആനിലൂടെ താങ്കൾക്ക് നാം വഹീ നൽകിയതിൽ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ ഒരു ചരിത്രമാണ് താങ്കൾക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനം ആരംഭിക്കുന്നത് തന്നെ. അതിൽ 90-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗത്തെ 2-3 വാക്കുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു അധ്യായത്തിൽ, ഈ പറഞ്ഞ 12-ാം അധ്യായത്തിലെ 111 വചനങ്ങളിൽ ഏതാണ്ട് 102 വചനങ്ങൾ ഈ ചരിത്രം പറയാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യൂസഫ് നബിയുടെ ചരിത്രം വേറെ എവിടെയും പരാമർശിച്ചിട്ടുമില്ല, മറ്റാരുടെയും ചരിത്രം ഇതുപോലെ പറഞ്ഞിട്ടുമില്ല. ആ ചരിത്രം കേൾക്കാൻ ഇമ്പമുള്ളതാണ്, വായിക്കാൻ രസമുള്ളതാണ്. അതിലെല്ലാം ഉപരിയായി ആ ചരിത്രത്തിൻ്റെ ഓരോ ഇടനാഴികളിലൂടെയും നാം സഞ്ചരിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്, ഒരുപാട് ചിന്തയ്ക്ക് വിഷയീഭവിക്കാനുമുണ്ട്. പക്ഷെ അങ്ങനെ ആ ചരിത്രം പലപ്പോഴും നമ്മളാരും വായിക്കാറുമില്ല, കേൾക്കാറുമില്ല, പറയാറുമില്ല. ആകെ യൂസഫ് നബിയുടെയും ദുലൈഖയുടെയും ചരിത്രം പറയുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നിലേക്ക് നമ്മളാരും എത്താറുമില്ല.
ഞാൻ ആ ചരിത്രം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന, ചിന്തിപ്പിക്കേണ്ട ഒരു ഭാഗം മാത്രം, ആ രണ്ട് മൂന്ന് വചനങ്ങൾ മാത്രം ഒന്ന് ഉണർത്തുകയാണ് ഈ സന്ദർഭത്തിൽ ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. അറിയാം നമുക്ക് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ തരണം ചെയ്ത് ജയിൽവാസം പോലും അനുഭവിച്ച് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലടയ്ക്കപ്പെട്ട് അങ്ങനെ നീണ്ടുപോവുകയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. അവസാനം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി മാറുകയാണ്. മിസറിലെ ഭക്ഷ്യകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണാധികാരിയായി മാറുകയും തൻ്റെ ഭരണത്തിൽ വളരെ ആസൂത്രിതമായി മറ്റു പല ഭാഗങ്ങളിലും ക്ഷാമം പിടിപെട്ടിട്ടും ഒരൽപ്പം പോലും ക്ഷാമം പിടിപെടാതെ ക്ഷേമരാജ്യമായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പങ്ക് വളരെ വലുതാണ് എന്ന ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ തൻ്റെ സഹോദരങ്ങളും പിതാവും, ആ സഹോദരങ്ങൾ ആരാണ് എന്ന് നമുക്കറിയാം, യൂസുഫിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളി പിന്നെ അന്വേഷിക്കുക പോലും ചെയ്യാതിരുന്ന സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾ അവരുടെ നാട്ടിൽ അഥവാ കൻആൻ എന്ന് പറയുന്ന ദേശത്ത് കൊടിയ ക്ഷാമം പിടിപെട്ട് ഭക്ഷണ സാധനം കിട്ടാതെ വിഷമിക്കുമ്പോൾ അത് ഇന്ന സ്ഥലത്ത് കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട് അവിടത്തേക്ക് യാത്ര പുറപ്പെട്ടു വരികയാണ്. വന്ന് ആദ്യം തന്നെ അവരുടെ ആ സംഘത്തെ കണ്ടപ്പോൾ തന്നെ അതിൽ ഒരാളില്ല എന്നും യൂസുഫ് നബിക്ക് മനസ്സിലായി, ബാക്കിയുള്ളവരെല്ലാം ഉണ്ടെന്നും ബോധ്യപ്പെട്ടു. കണ്ട ഉടനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവർക്ക് യൂസുഫ് നബിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ പോകലുകൾ, വരവുകൾ, ആശയവിനിമയങ്ങൾ, പരിദേവനങ്ങൾ, പല കാര്യങ്ങളും ഇങ്ങനെ കഴിയുന്നു. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹൽ അലിംതും മാ ഫഅൽതും ബി യൂസുഫ വഅഖീഹി ഇദ് അന്തും ജാഹിലൂൻ. സഹോദരന്മാരോടാണ് ആ ചോദ്യം. ആദ്യം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു, ഇങ്ങോട്ട് തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വജാ ഇഖ്വത്തു യൂസുഫ ഫദഖലു അലൈഹി ഫഅറഫഹും വഹും ലഹു മുൻകിറൂൻ എന്നാണ് ആ ഭാഗം ഖുർആൻ പരാമർശിക്കുന്നത്. അങ്ങനെ ഓരോന്നും വിശദീകരിക്കുകയല്ല. ആ ഒരു ചോദ്യം വല്ലാത്ത ഒരു ചോദ്യമായിരുന്നു. സംഭാഷണ വേളയിൽ നിങ്ങൾ അവിവേകികളായിരുന്ന സന്ദർഭത്തിൽ, നിങ്ങൾ അവിവേകം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവോ എന്നാണ് ആ ചോദ്യം. ആ ചോദ്യം കഴിഞ്ഞ ഉടനെ സഹോദരങ്ങളുടെ മറുപടി, നീയാണോ ആ യൂസുഫ്? അതിനിടയിൽ തൻ്റെ ഉമ്മയോടൊത്ത് യൂസുഫ് നബിയും ബെന്യാമീനും ഒരു മാതാവിൽ നിന്നും ബാക്കി മക്കൾ മറ്റൊരു മാതാവിൽ നിന്നുമാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ജനിച്ചത്. അപ്പൊ യൂസുഫ് നബിയും ബെന്യാമീനും സഹോദരങ്ങളാണ്. അതാണ് ആ രണ്ട് ആ സഹോദരനെ ഒപ്പം നിർത്താൻ വേണ്ടി ആ നാട്ടിലെ നിയമം അനുശാസിക്കുന്നില്ലെങ്കിലും അതിനുവേണ്ടി കുറേ തന്ത്രം പ്രയോഗിച്ച് അവിടെ നിർത്തിയതൊക്കെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. കഥയല്ലത്. ആ ചോദ്യത്തിന് മറുപടിയായി, ആ ചോദ്യം ലഅന്ത യൂസുഫ് എന്ന ചോദ്യത്തിന് മറുപടിയായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, അന യൂസുഫ്, ഞാനാണ് യൂസുഫ്. നിങ്ങളന്ന് പൊട്ടക്കിണറ്റി കൊണ്ടുപോയി തള്ളിയിട്ട് ഒഴിവാക്കാൻ ശ്രമിച്ച യൂസുഫ് തന്നെയാണ് ഞാൻ. വഹാദാ അഖി, ഇത് എൻ്റെ സഹോദരനാണ്. ബെന്യാമീൻ അടുത്തുണ്ട്, ഇതെൻ്റെ സഹോദരനാണ്. എന്നിട്ട് പറഞ്ഞു, തദ് മന്നല്ലാഹു അലൈന, ഞങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ദാക്ഷിണ്യം കാണിച്ചു, ഒരുപാട് ഔദാര്യം ഞങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ചു. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ്, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ആര് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ, ആര് ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നുവോ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആ സച്ചരിതരായ സൽവൃദ്ധരായ ആളുകളുടെ
പ്രതിഫലത്തെ അള്ളാഹു പാഴാക്കി കളയുകയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന സർവ പ്രതിസന്ധികളും സർവ പ്രതികൂല സാഹചര്യങ്ങളും സർവ പ്രയാസങ്ങളും തരണം ചെയ്ത് ഈ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ ഈ രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരിയായി നിൽക്കുന്ന അവസ്ഥ വരെ എത്താൻ എനിക്ക് വഴിയൊരുക്കിയത് രണ്ടേ രണ്ട് കാരണങ്ങളാണ്. ഒന്ന് തഖ്വയും മറ്റൊന്ന് സബറും. നമ്മളൊക്കെ സാധാരണ യാതൊരർത്ഥവും മനസ്സിലാക്കാതെ അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാതെ എടുത്തു പറയുന്ന രണ്ട് വാക്കുകളാണ് ഇത് രണ്ടും. ഇത് രണ്ടും നമ്മെ വിശ്വാസികളെ, മുഹസിനീങ്ങളായ ആളുകളെ വിജയത്തിൻ്റെ തേരിലേക്ക് കയറ്റാനുള്ളതാണ് എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അനുഭവം പങ്കിട്ടുകൊണ്ട് സഹോദരന്മാരോട് പറഞ്ഞ വാക്ക് ഒരു പൊതു നിയമമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്നതാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇന്നഹു മൻ യത്തഖി വ യസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. അത് രണ്ടും കൈമുതലാക്കാൻ കഴിയുമോ എങ്കിൽ അവർ സുഹൃതം ചെയ്യുന്നവരാണ്, നന്മ ചെയ്യുന്നവരാണ്. അവർക്ക് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജയിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പരാജയത്തിന് ശേഷം അവർക്ക് വിജയം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള വലിയ സന്ദേശം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പൊ നാം ജീവിതത്തിൽ ഒരു ഓരോ വ്യക്തികളും പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. കുടുംബങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, സമൂഹം എങ്ങനെയാണ് ജീവിക്കുന്നത്, അതുപോലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവരെ ഭരിക്കുന്ന ആൾക്കാരും ഭരണീയരായി ജീവിക്കുന്ന ആൾക്കാരും തമ്മിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട്. അവിടെ ഒക്കെ പലപ്പോഴും നമ്മളുടെയൊക്കെ നാവുകളിൽ നിന്ന്, നമ്മളുടെയൊക്കെ തൂലികകളിൽ നിന്ന്, നമ്മളുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ നിന്ന്, നമ്മളുടെയൊക്കെ പല രൂപത്തിലുള്ള അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദങ്ങൾ അധികവും നിരാശയുടെ ശബ്ദമാണ്, പ്രതീക്ഷ അറ്റുപോയ ശബ്ദമാണ്, അതുപോലെ ഭയത്തിൻ്റെ ശബ്ദമാണ്. അതല്ല വേണ്ടത്, മറിച്ച് തികഞ്ഞ ആത്മവിശ്വാസവും പ്രതീക്ഷയും നിർഭയത്വവും ഉണ്ടാകുന്ന ശബ്ദമുണ്ടാകണം. അതിലൂടെ വിജയിക്കാനാവൂ, തരണം ചെയ്യാനാവൂ എന്നുള്ള ഏറ്റവും വലിയ മെസ്സേജാണ് ഇന്നഹു മൻ യത്തഖി വ യസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന സാഹചര്യങ്ങളെ ഗുണകരമാക്കി മാറ്റിയെടുക്കാനുള്ള അങ്ങേയറ്റത്തെ കർമ്മോർജം, കർമ്മത്തിൻ്റെ ഊർജമാണ് നമ്മിൽ നിന്ന് പ്രസരിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ആയിപ്പോയേ എന്ന് പറഞ്ഞ് തലക്ക് കൈകൊടുത്തുകൊണ്ട് ഇരിക്കുക എന്നുള്ളതല്ല ഉണ്ടാകേണ്ടത്. അതുപോലെ അള്ളാഹുവിൻ്റെ സഹായത്തിനും അവൻ്റെ അടുപ്പത്തിനും എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ടോ ആ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പോകണം. അവിടെയാണ് യൂസുഫ് നബിയിൽ നിന്ന് മാതൃക കാണുന്നത്. ഏതെല്ലാം രംഗങ്ങളാണ് അങ്ങനെ പറഞ്ഞ ഒരുപാട് പറയേണ്ടി വരും. ഏറ്റവും പ്രധാനമായ ജയിലിലേക്ക് പോകുന്ന രംഗം പറയുന്നുണ്ടല്ലോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരെന്നെ ഏതൊരു ദുഷിച്ച പ്രവൃത്തിയിലേക്കാണോ അള്ളാഹുവെ ക്ഷണിക്കുന്നത് അതിനേക്കാൾ എനിക്ക് ഏറ്റവും നല്ലത് ജയിലറ തന്നെയാണ് റബ്ബേ എന്ന് പറയുന്ന ആ രംഗം, അധർമ്മത്തിനെതിരെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യത്തിനെതിരെ ഏതൊക്കെ സാഹചര്യം ഒരുങ്ങി വന്നിട്ടും ആ സാഹചര്യം ഉപയോഗപ്പെടുത്താതെ അതിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിക്കുകയും പടച്ചവനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃക വല്ലാത്ത മാതൃകയാണ്. അപ്പൊ മാറേണ്ടടുത്ത് മാറണം, മാറ്റേണ്ടത് മാറ്റണം. അത് അവിടെ അള്ളാഹു മാറ്റം ഉണ്ടാക്കുകയുള്ളൂ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അതാ, സ്വയം മാറ്റത്തിന് വിധേയമാകാതെ അള്ളാഹു ഒരു ജനതയിലും മാറ്റം ഉണ്ടാക്കുകയില്ല. അത് ഖുർആന്റെ വളരെ കർക്കശമായ ഒരു നിയമമാണെന്ന് നാം മനസ്സിലാക്കുക. തന്നെയുമല്ല വിശുദ്ധ ഖുർആൻ നാം പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങൾ നിറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ, പ്രതിസന്ധികൾ നിറഞ്ഞ ഘട്ടങ്ങളിൽ ഒക്കെ തന്നെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിനും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനും നൽകിയ അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ രണ്ട് സവിശേഷതകൾ നമുക്ക് കാണാൻ കഴിയും. വളരെ ശ്രദ്ധേയമായ രണ്ട് സവിശേഷതകൾ നമുക്ക് കാണാം. പക്ഷെ ആ രൂപത്തിൽ നമ്മൾ അതിനെ പഠിക്കാനോ ചിന്തിക്കാനോ നാം ശ്രമിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് എടുത്തുചാട്ടവും അതുപോലെ തന്നെ ഒരു ഗുണവും ചെയ്യാത്ത പ്രതികരണ മനോഭാവങ്ങളും ഒക്കെയാണ് പലപ്പോഴും നമുക്കുണ്ടായിത്തീരുന്നത്. അത് പലപ്പോഴും ഗുണം ചെയ്യാറുമില്ല.
എന്താണ് ആ സവിശേഷതകൾ എന്ന് പരിശോധിച്ചു നോക്കിയാൽ ഒരവസരത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം പ്രവാചകന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിയോഗികളുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ആ ഏറ്റുമുട്ടലുകളിലൊക്കെ തന്നെ നാം പരിശോധിച്ചു നോക്കിയാൽ ഒരവസരത്തിലും പ്രതിയോഗികളെ ശക്തരും കരുത്തരുമായി ഖുർആൻ വരച്ച് കാണിച്ചിട്ടില്ല. നിങ്ങൾ പരിശോധിച്ചോളി, എടുത്തു നോക്കിക്കോ ഖുർആൻ. എവിടെയും പ്രതിയോഗികളായ വന്ന ആളുകൾ നിങ്ങളെക്കാൾ ശക്തന്മാരാണെന്നോ നിങ്ങളെ അതിജയിക്കാൻ കെൽപ്പുറ്റവരാണെന്നോ ഒരു നിലയിലും പറഞ്ഞു കൊടുത്തിട്ടില്ല, വിശദീകരിച്ചു കൊടുത്തിട്ടില്ല, ചൂണ്ടിക്കാണിച്ചിട്ടില്ല. മറിച്ച് അവരുടെ ദൗർബല്യം, അവരുടെ പിന്നെ ഓരോ കാര്യങ്ങളിലും അവർക്കുള്ള പോരായ്മകൾ, അതൊക്കെയാണ് എടുത്തു കാണിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഇപ്പോൾ ബദർ യുദ്ധവും ഉഹദ് യുദ്ധവും ഒക്കെ നടന്നു. ഞാൻ യുദ്ധത്തിലേക്കും യുദ്ധക്കളത്തിലേക്കും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയല്ല. അവിടെ ഒക്കെ ആ വിജയത്തിൽ നിദാനമായി മാറുന്ന ഈ സവിശേഷമായ സാഹചര്യങ്ങൾ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം അൻഫാലിലെ 43-ാമത്തെ വചനം, അതുപോലെ പല വചനങ്ങളുമുണ്ട്. ഇത് യുരീകഹുമുല്ലാഹു ഫീ മനാമിക ഖലീലൻ, താങ്കൾക്ക് ആ പ്രതിയോഗികളെ താങ്കളുടെ സ്വപ്നത്തിൽ വളരെ ന്യൂനപക്ഷമായി അള്ളാഹു സുബ്ഹാനഹു വതആല കാണിച്ചു തന്ന സന്ദർഭം ഓർക്കുക. വലവറാക്കഹും കസീറൻ, അതുമല്ല അവരെങ്ങാണും കൂടുതലായി താങ്കൾക്ക് നാം കാണിച്ചു തന്നിരുന്നു എങ്കിൽ, ലഫശിൽത്തും, നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു എങ്കിൽ, ലഫശിൽത്തും, നിങ്ങൾ ഭയപ്പെടും. വല തനാദായത്വം ഫില്ലാംരി, കാര്യത്തിൽ നിങ്ങളുടെ ഇടയിൽ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ടാകും. വലാക്കിൻ അല്ലാഹ സല്ലം, പക്ഷെ അല്ലാഹു രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, ആ പ്രവാചകന്റെയും ആ പ്രവാചകന്റെ ഒപ്പമുള്ള അനുയായികളുടെയും ഹൃദയങ്ങളിലുള്ളത് എന്താണ് എന്ന് കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് പറഞ്ഞു വെക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ അങ്ങനെ ഒരു രംഗം നാം കാണുകയാണ്. അതുപോലെ അവരുടെ കുതന്ത്രങ്ങളും പിന്നെ വിജയങ്ങളും ഒരിക്കലും സ്ഥായിയായി നിലനിൽക്കില്ല എന്നുള്ള നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനോട് ഓർമ്മിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല, അതിനു മുമ്പ് വന്ന പ്രവാചകന്മാരിൽ ശ്രദ്ധേയരായ, ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഒരുപാട് തരണം ചെയ്യേണ്ടി വന്ന പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രത്തിൽ ആ പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കുക, ഫിർഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്റെ ബദ്ധശത്രുവായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തിരിച്ചു പ്രതിയോഗിയായിരുന്നു എന്ന് നമുക്കറിയാം. ആ ഫിറാവുൻ അവിടെ ആൺകുട്ടികളെ മുഴുവനും കൊന്നൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിച്ച ആ രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ രംഗം പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു വാചകമുണ്ട് സൂറത്തു മുഅ്മിൻ 49-ാം അധ്യായം, അതിലെ 25-ാമത്തെ വചനത്തിൽ, വമാ കൈദുൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, അവിശ്വാസികളുടെ കുതന്ത്രങ്ങളൊക്കെ എപ്പോഴും പിഴച്ചു പോകുന്നതാണ്, വിജയത്തിലെത്തുകയില്ല, പരാജയത്തിലേ കലാശിക്കൂ. അപ്പൊ അവർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. ഈ പ്രതീക്ഷയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നാം തിരിച്ചറിയുക. അതുപോലെ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നാം പരിശോധിച്ചു നോക്കിയാൽ, പരീക്ഷണങ്ങൾ നാം എടുത്തു നോക്കിയാൽ, പ്രതിസന്ധി ഘട്ടങ്ങൾ നാം എടുത്തു നോക്കിയാൽ, പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ, നമുക്ക് ബാഹ്യമായ ചില കാര്യങ്ങൾ കാണാൻ കഴിയും. പലതും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അനുഭവിക്കുന്നു എന്നും വന്നേക്കാം, അനുഭവിക്കും എന്നും വന്നേക്കാം. പക്ഷെ അതിലെല്ലാം ഉപരിയായി, ആ ബാഹ്യ കാരണങ്ങൾക്കുപരിയായി, ആഭ്യന്തരമായ കാരണങ്ങൾ നമ്മുടെ ചെയ്തികളും നമ്മളുടെ പരാജയത്തിനും നമ്മളുടെ മേൽ മറ്റുള്ളവരുടെ വിജയത്തിനും വഴിയൊരുക്കുന്നു എന്നുള്ളതും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുന്നുണ്ട്. സൂറത്തു ശൂറയിലെ 30-31 വചനങ്ങളിൽ, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത്ത് ഐദീകും വയഅഫു അൻ കസീർ വമാ അൻതും ബിമുഇജിസീന ഫിൽ അർദ് വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ വമാ അസാബക്കും മിൻ മുസീബ, നിങ്ങൾക്ക് എന്ത് വിപത്ത് ബാധിച്ചാലും എന്ത് പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടായാലും, ഫബിമാ കസബത്ത് ഐദീകും, അത് നിങ്ങൾ തന്നെ നിങ്ങൾ ചെയ്തുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഫബിമാ കസബത്ത് ഐദീകും, നിങ്ങളുടെ കൈകൾ തന്നെ ചെയ്തുണ്ടാക്കുന്നതാണ്. പക്ഷെ അല്ലാഹു വയഅഫു അൻ കസീർ, അധികവും അല്ലാഹു തള്ളിക്കളയുകയാണ്, വലിയ പരിഗണനയൊന്നും കൊടുക്കുന്നില്ല, വിട്ടുവീഴ്ച ചെയ്യുകയാണ് അധികവും അല്ലാഹു. ആ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കാരണങ്ങൾ നിമിത്തമെങ്ങാനും അല്ലാഹു പിടിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അങ്ങനെ ചെയ്യാതിരുന്നിട്ടും നിങ്ങളിൽ നിന്നുണ്ടാകുന്നത് അല്ലാഹുവിനോടുള്ള നന്ദികേടും
അല്ലാഹുവിന് അനുസരിക്കാതെ പോകുന്ന മാനസികാവസ്ഥയും ജീവിതശൈലിയുമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ അവിടെ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, വമാ അന്തും ബിമുഇജിസീന ഫിൽ അർദ്, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഭൂമിയിൽ അശക്തരാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. തന്നെയുമല്ല, വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വലാ നസീർ, നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ ഒരു സഹായിയുമില്ല, ഒരു രക്ഷാധികാരിയുമില്ല എന്നോർക്കുക എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ അത് തന്നെയുമല്ല, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ വിശ്വാസികൾ ഏത് മാർഗം സ്വീകരിക്കണമെന്നതിന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. നേരത്തെ യൂസുഫ് നബിയുടെ സംഭവത്തിൽ സബറും തഖ്വയും പറഞ്ഞതുപോലെ തന്നെ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ കാണാം. ഒന്ന്, പിന്നെ സൂറ ആല ഇംറാനിലെ 186-ാമത്തെ വചനം, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അതൻ കസീറ, ഒരുപാട് കുത്തുവാക്കുകൾ, ഒരുപാട് ഉപദ്രവങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. എന്തേ വൈൻ തസ്ബിറു വതത്തഖു, അവിടെയും അല്ലാഹു എടുത്തു പറഞ്ഞത് നിങ്ങൾ സബർ, ക്ഷമ കൈക്കൊള്ളുകയും നിങ്ങൾ സൂക്ഷ്മത പുലർത്തുകയും ചെയ്താൽ, ഫൈൻ ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് ഖണ്ഡിതമായി അല്ലാഹു തീരുമാനിച്ച തീരുമാനങ്ങളിൽ പെട്ടതാണ്. ഇതൊക്കെ സംഭവിക്കും, അത് അതിജയിക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ എന്ന്, വിജയത്തിലെത്തണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ എന്ന്. അതുപോലെ ആല ഇംറാന്റെ 120-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഇൻ തംസസ്കും ഹസനത്തും തസുഹും, നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ബാധിച്ചാൽ അത് അവർക്ക് പ്രയാസമുണ്ടാക്കും. വൈൻ തുസിബുക്കും സയ്യത്തും യഫ്രഹു ബിഹ, പ്രതിയോഗികളെ കുറിച്ചാണ് ഈ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും തിന്മ ബാധിച്ചാലോ അത് അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നിട്ട് അവിടെയും പറയുന്നു, വൈൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്താൽ, ലായദുർക്കും കൈദുഹും ചെയ്യാ, അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല, ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. അവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് വസ്തുനിഷ്ഠമായി കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു എന്നാണ് അവിടെ പറയുന്നത്. ഇതാണ് ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ, ഒരവസരത്തിലും പ്രതിയോഗികളെ വിശുദ്ധ ഖുർആൻ ശക്തന്മാരും അതേപോലെ തന്നെ അതിജയിക്കാൻ കഴിയാത്തവരും എന്നുള്ള നിലയിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്നില്ല. രണ്ടാമത്തെ സവിശേഷത, ഏറ്റവും സങ്കീർണമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ഭയത്തിന്റെയും ആശങ്കയുടെയും വികാരങ്ങളല്ല പരിശീലിപ്പിക്കുന്നത്, മറിച്ച് കരുത്തുറ്റ പ്രവർത്തനങ്ങളുടെയും അതുപോലെ തന്നെ അതിജയിക്കാനുള്ള മാർഗങ്ങളുടെയും വഴിയാണ് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. അത് വിശ്വാസികളുടെ ബാധ്യത അതിൽ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. സാഹചര്യങ്ങളോട് സമാധാനമായി സംവദിച്ച് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ പല രംഗങ്ങളും വിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ സവിശേഷതയായി എടുത്തു പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾക്കൊന്നും മനസ്സിലാകാതെ പോകുന്ന ചില കാര്യങ്ങളാണത്. കാരണം കടുത്ത പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഈമാന്റെ വെളിച്ചം, അതുപോലെ തന്നെ ജീവിതത്തിന്റെ ശാന്തി, അതിന്റെ ഒക്കെ തിളക്കം കൂട്ടുന്ന നിലയിലായിരിക്കണം വിശ്വാസികൾ, വിശ്വാസികളുടെ ഹൃദയങ്ങൾ എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ പറയുന്നു, അല്ലദീന ഖാല ലഹുമുന്നാസ്, ബദർ യുദ്ധത്തിൽ പിന്നെ മുസ്ലിമീങ്ങൾ വിജയിച്ച് വിജയശ്രീലാളിതരായി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതിന്റെ പകരം ചെയ്യുമെന്നുള്ളത്, അടുത്ത കൊല്ലം നോക്കിക്കോ, ഇതിന് ഞങ്ങൾ പകരം ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ടൊരു കിംവദന്തി പരത്തി, അവരെ ഇഷ്ടം പോലെ സൈന്യത്തെ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ സൈന്യ ശേഖരണം മുച്ചൂടും പ്രവാചകനെയും അനുചരന്മാരെയും ഇല്ലായ്മ ചെയ്യാനുള്ളതാണ് എന്ന നിലയിൽ പ്രചരിപ്പിച്ചു. പക്ഷെ അവരതൊന്നും ചെയ്തിരുന്നില്ല. ചെയ്യാതെ ഭീഷണിപ്പെടുത്തുക, പേടിപ്പെടുത്തുക, അങ്ങനെയാണല്ലോ പല തത്വങ്ങളും പല കാര്യങ്ങളും നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ അത് കേട്ട വിശ്വാസികളുടെ ഹൃദയത്തെ, വിശ്വാസികളുടെ പ്രതികരണത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആല ഇംറാനിലെ 173-ാമത്തെ വചനത്തിലൂടെ ആ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രതികരണത്തെ വിലയിരുത്തുന്നു. എന്താണത്? അല്ലദീന ഖാല ലഹുമുന്നാസ്, അവരോട് മറ്റു ജനങ്ങൾ പറഞ്ഞ സന്ദർഭം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, മനുഷ്യരൊക്കെ നിങ്ങൾക്കെതിരെ ഇതാ വലിയ രൂപത്തിലുള്ള സൈന്യത്തെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കെതിരെ ശക്തമായ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ ജനങ്ങൾ അവരോട് വന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫഖ്ഷൗഹും, നിസ്സാരമായി കരുതരുതവരെ, അവരെ നിങ്ങൾ പേടിക്കണം. ഇത് ജനങ്ങൾ പറഞ്ഞതാണ് കേട്ടോ. അവരെ ഭയപ്പെട്ടോളി നിങ്ങൾ,
അങ്ങനെ നിസ്സാരന്മാരായി കാണരുത്. കാരണം ബദറിലെ പരാജയത്തിന് പിന്നെ പകരം വീട്ടാനുള്ള സർവ്വ ഒരുക്കങ്ങളുമാണ് അവർ ചെയ്യുന്നത് എന്നുള്ള നിലയിൽ വന്ന് ഈ ഒരു കിംവദന്തി പരത്താൻ അബൂ സുഫിയാൻ ഏർപ്പാട് ചെയ്ത് യുദ്ധത്തിനൊന്നും ഒരുങ്ങിയിരുന്നില്ല പല കാരണങ്ങളാൽ. അത് മറ്റൊരു രംഗമാണ്, അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? കേട്ട വിശ്വാസികൾക്ക് അവർക്കത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അവര് നിഷ്ക്രിയരായില്ല, നിരാശരായില്ല. ഒരു യുദ്ധം കഴിഞ്ഞിങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, ദിവസങ്ങൾക്കകം മറ്റൊരു യുദ്ധം, ഇതെങ്ങനെ നേരിടും എന്നുള്ള ചിന്തയോ ഏതെങ്കിലും രൂപത്തിലുള്ള നിരാശയോ പരാജയഭീതിയോ ഒന്നും അവരുടെ മനസ്സിലുണ്ടായില്ല. അവർക്കവിടെ ഈമാൻ വർദ്ധിച്ചു. വഖാലു, അവർ വിളിച്ചു പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, അവനാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിനെ അത് ജയിക്കാൻ, അതിനെ നേരിടാനുള്ള മനോഭാവം ആർജിക്കുകയാണ് അവർ ചെയ്തത്. നമുക്ക് ഇല്ലാത്തത് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. തഖ്വയോ അത് പറച്ചില് മാത്രം, സബറോ അതും പറച്ചില് മാത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന് ഖുർആൻ ഓതുന്ന നമുക്കെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ കഴിയാറുണ്ടോ? അതൊട്ട് ഇല്ലതാനും. പിന്നെന്താണ്, എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ എടുത്തു ചാടുക തന്നെ, വേറെ എന്താ മാർഗം? അതാണ് പ്രതികരണത്തിന്റെ മാർഗം എന്നുള്ള ചർച്ചയിലേക്കും ചിന്തയിലേക്കും പോവുക. അപ്പൊ അതല്ല വേണ്ടത്. ആശങ്കയുടെ ഭാഷയ്ക്ക് പകരം കർമ്മോത്സുകതയുടെ, നിർഭയത്വത്തിന്റെ, അതുപോലെ തന്നെ അതിജയിക്കാനുള്ള ആ മാർഗത്തിന്റെ, പ്രതീക്ഷയുടെ ഒക്കെ മാർഗമാണ് വിശുദ്ധ ഖുർആൻ തുറന്നു തരുന്നത് എന്ന് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അത് തന്നെയാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതത്തിൽ ആ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട സന്ദർഭം മുതൽ ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ. ആ അനുഭവത്തിന്റെ അവസാനം അള്ളാഹുവിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ അതെല്ലാം സഹിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു വലിയ വിജയത്തിന്റെ മുകളിലേക്ക്, പർവ്വതത്തിലേക്ക്, അതിന്റെ ഉത്തുംഗതയിലേക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു എത്തിച്ചു കൊടുത്തു. അതാണ് പരാജയങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇകഴ്ത്തലുകൾക്ക് ശേഷം വിജയവും പുരോഗതിയും വളർച്ചയുമാണ് ഉണ്ടാകുക. അതിന് വേണ്ട ആയുധങ്ങൾ ഇതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന വചനങ്ങളാണ് ഇത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. അതുപോലെ പിന്നെ ചില കാര്യങ്ങൾ കൂടി വിജയിക്കുന്നതിന് ആവശ്യമായ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് അൻഫാലിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത്. കാരണം അൻഫാൽ, തൗബ, അതുപോലെ തന്നെ ആല ഇമ്രാനിലെ വചനങ്ങൾ, ഇങ്ങനെയുള്ള ചില ഭാഗങ്ങൾ നാം എടുത്തു നോക്കിയാൽ പലപ്പോഴും പ്രതിയോഗികളുമായുള്ള ഏറ്റുമുട്ടലുകൾ, സന്ധി, സമാധാനം തുടങ്ങിയിട്ടുള്ള ഒരുപിടി കാര്യങ്ങൾ അതിലൊക്കെ പരാമർശിച്ചു പോകുന്നുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് ഓതുകയും അർത്ഥം ഗ്രഹിക്കുകയും ചെയ്താൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഒരുപാട് പ്രതീക്ഷ ജീവിതത്തിന് നമുക്ക് നൽകും. നിരാശയിൽ നിന്നും ആശങ്കയിൽ നിന്നുമൊക്കെ ആരും പറഞ്ഞു തരാതെ നമ്മൾ സുരക്ഷിതരാകും, മോചിതരാകും, മുക്തരാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താ പറയുന്നത്? വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, മൂന്നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതെന്താണ്? ഒരു സംഘത്തെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ, ഒന്ന്, ഫസ്ബുത്തു, നിങ്ങൾ ആദർശ സ്ഥൈര്യമുള്ളവരാവുക, സ്ഥിരതയോടെ ഉറച്ചു നിൽക്കുക, ഒരിക്കലും നിങ്ങൾ പതറരുത്. ഫസ്ബുത്തു സബാത്ത്, നിങ്ങൾ ഉറച്ചു നിൽക്കുക ആദർശത്തിൽ, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ നിൽക്കേണ്ടത് അതുപോലെ നിങ്ങൾ നിലക്കൊള്ളുക. നിങ്ങൾ ആടി ഉലയരുത്, നിങ്ങളുടെ നടു വളയരുത്, നിങ്ങളുടെ മുട്ട് വിറക്കരുത്. ഇതാണ് ഫസ്ബുത്തു സബാത്ത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സബാത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്കറിയാമല്ലോ. അബൂ താലിബാണ് പറഞ്ഞത്, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാ പറഞ്ഞത്, വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞ അബൂ താലിബിനോട് പറയാൻ ചങ്കൂറ്റമുണ്ടായ മനസ്സ് ഒന്ന് ആലോചിച്ചു നോക്കുക. നാം വെറുതെ കിട്ടൂല, അതൊന്നും ഒരു പ്രവാചകനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല നമുക്ക്. മറിച്ച് ഇങ്ങനെയുള്ള രംഗങ്ങൾ നമുക്കുണ്ടാകാം, അപ്പോൾ ഒരു സ്ഥൈര്യവും സ്ഥിരതയും നമുക്ക് ആവശ്യമാണ്. ഒന്നതാണ്. രണ്ടാമത് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞത്, വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായ ഓർമ്മ വേണം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നിന്നും ഇരുന്നും കിടന്നും നീങ്ങിയൊക്കെ അള്ളാഹുവിനെ ഓർക്കും. അതൊക്കെ മാറിപ്പോയാലോ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലാത്ത നിലയിലാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. പോരാ, നിരന്തരം അധികമായി അള്ളാഹുവിനെ സ്മരിക്കണം എപ്പോഴും.
എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു അടുത്തത് വാതിഉല്ലാഹു വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. വിശദീകരിക്കുന്നില്ല. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുത്, അടുത്തത് അതാണ്. നിങ്ങൾ ചിന്ന ഭിന്നമായി പോകരുത് ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വിഷയത്തിൽ. വലാ തനാസഉ, അങ്ങനെ സംഭവിച്ചാൽ ഫതഫ്സലു വതദ്ഹബ റീഹുക്കും, നിങ്ങൾ ഖിന്നരായി പോകും, നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകും, നിങ്ങളുടെ തന്റെ ഇടം ഇല്ലാതായി പോകും, നിങ്ങളുടെ പിന്നെ വീര്യം കെട്ടുപോകും, നിങ്ങളുടെ കാറ്റു പോകുമെന്നാ തദ്ഹബരീഹുക്കും എന്ന് പറഞ്ഞത്, നിങ്ങളുടെ കാറ്റു പോയി പോകുമെന്ന്. ആ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞ ആ നിബന്ധന കഴിഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് വസ്ബിറൂന, വീണ്ടും നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടാണ്. കാരണം ഇന്നല്ലാഹു മഅസ്സാബിരീൻ, അള്ളാഹു അങ്ങനെ ക്ഷമിക്കുന്നവരോടൊപ്പമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ അതേ അധ്യായത്തിൽ തന്നെ അള്ളാഹു വിളിച്ചു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅക്കും ലിമാ യുഹയീക്കും, നിങ്ങളെ ജീവസുറ്റവരാക്കി മാറ്റാൻ, ജീവൻ നൽകുന്നവരാക്കി മാറ്റാൻ, നിങ്ങളെ ഉത്കൃഷ്ടരും ഉദാത്തരുമാക്കി മാറ്റാൻ അള്ളാഹുവും റസൂലും വിളിച്ചാൽ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിജയത്തിന്റെ മാർഗമായി, പ്രയാസങ്ങളെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് വിജയത്തിലെത്താനുള്ള മാർഗങ്ങളായി വിശുദ്ധ ഖുർആൻ അവിടെ ഇവിടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി യൂസഫ് നബിയുടെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ഇന്നഹു മൈ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ഈ രണ്ട് ഗുണങ്ങൾ വരുന്നതോടുകൂടി നന്മ ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് മാറും. ആ നന്മ ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലത്തെ അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയുകയില്ല, അവരെ വിജയത്തിലേക്ക് തന്നെ അള്ളാഹു കൊണ്ടുപോയി കൂട്ടും എന്നുള്ളത് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ ആ വാക്ക്, ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്ന് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച സഹോദരന്മാരോട് പറയുന്ന ആ വാക്ക് ഒരു പൊതു തത്വമായി അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് പറഞ്ഞു തരുന്ന കാര്യമാണ്. ഉൾക്കൊള്ളാൻ നാം ശ്രമിക്കുക. തഖ്വയും സബറുമാണ് വിജയത്തിന് നിദാനമായിട്ടുള്ള ആയുധം. അതോടൊപ്പം തന്നെ കാര്യങ്ങളിൽ ആദർശനിഷ്ഠയോടെ നിലകൊള്ളുക, ഭിന്നിക്കാതിരിക്കുക, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, ക്ഷമ കൈക്കൊള്ളുക തുടങ്ങിയിട്ടുള്ള ഉപദേശങ്ങളും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുത്തുകൊണ്ട് ജീവിക്കുക തുടങ്ങിയതൊക്കെയാണ് നമുക്കുള്ള വിജയത്തിൻ്റെ മാർഗങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതീക്ഷയോടെ ഒരു പുതിയ പ്രഭാതം തീർച്ചയായും വിടരും, വിടരാതിരിക്കില്ല എന്നുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെ നമ്മുടെ ഓരോ നീക്കങ്ങളും നാം മുന്നോട്ട് കൊണ്ടുപോവുക. അവിടെ അള്ളാഹുവിലേക്ക് നാം അടുക്കും തോറും അള്ളാഹു നമ്മിലേക്ക് അടുക്കും. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ നിർഭരമായി മുന്നോട്ട് നീങ്ങുക, എല്ലാത്തിനെയും അതിജയിക്കാം അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് തരുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين. اما بعد اتقوا الله عباد الله ورجل كودي الله من الاجان والتيراي ജീവിക്കാൻ ഉണർത്തുന്നു. നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ സമാധാനത്തിലും സൗഹാർദ്ദതയിലുമൊക്കെ ജീവിച്ചു പോകുന്ന സംസ്ഥാനമാണ്. പരസ്പരം പകയും വിദ്വേഷവും ഉണ്ടാക്കുന്ന നിലയിലുള്ള കാര്യങ്ങളിൽ നിന്ന് എല്ലാവരും പരമാവധി അകന്നുകൊണ്ട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. അവിടെ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്നതുപോലെ തന്നെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മറ്റുള്ളവരുടെ മനസ്സിൽ വിഷം കുത്തി ചെലുത്തുന്ന നിലയിലുള്ള നീക്കങ്ങൾ കാണുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പൊ സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഏതാണ്ട് അവസാനിക്കാനായി, ഒന്ന് രണ്ടു ദിവസവും കൂടിയുള്ളൂ. ആ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്നിപ്പോ ഏറ്റവും വിവാദമായ ചർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ, നമ്മളും സ്കൂളും കലാലയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കും, കുട്ടികളുടെ മനസ്സിൽ ഒരു കാരണവശാലും ഇത്തരം വിഷം കുത്തിവെക്കാൻ പാടില്ല, ഒരു മതവിഭാഗത്തെ കുറിച്ചും കുത്തിവെക്കാൻ പാടില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ചെയ്തത് ഒരു വല്ലാത്ത അപരാധമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും എന്നൊരു വിഷയം അവതരിപ്പിച്ചതല്ല, മറിച്ച്
ഒരുപാട് റിഹേഴ്സലുകളുടെ ഒക്കെ ശേഷമാണ് അത് അവിടെ വരുന്നത്. നിങ്ങളെല്ലാവരും വായിച്ചവരാണ്. എന്നിരുന്നാലും നാം ഒന്നാലോചിച്ച് നോക്കുക, ജവാന്മാരെ പിടികൂടുന്ന തീവ്രവാദിക്ക് അറബിയുടെ ശിരോവസ്ത്രം ധരിപ്പിച്ചുകൊണ്ടാണ് ആ ദൃശ്യാവിഷ്കരണത്തിൽ അവിടെ വന്നിട്ടുള്ളത്. അതൊരു മെസ്സേജാണത്. നമ്മളൊക്കെ അരിതിന്ന് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ, അതൊരു മെസ്സേജാണ്. ആ മെസ്സേജ് അത് ഉണ്ടാക്കിയവരിൽ മാത്രം പരിമിതപ്പെടുന്നു എന്ന് പറയാനും നമുക്ക് കഴിയില്ല. റിഹേഴ്സല് കണ്ട് അതിനുറപ്പ് വരുത്തി, അതിനുശേഷമല്ലാതെ അതൊന്നും സ്റ്റേജിൽ വരില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അത് ഇത്തിരി കടുത്ത കയ്യായിപ്പോയി. കുരുന്നു മനസ്സുകളിൽ ഇത്തരമൊരു ചിന്ത, ഒരു വേഷം കെട്ടിയ ഇങ്ങനെ ഒരു മുസ്ലിം വേഷധാരി അവൻ ഇങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്ത ആ കുട്ടിയുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്ന വല്ലാത്ത ഒരവസ്ഥയായിപ്പോയി. ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആവർത്തിച്ചതിനെന്താണ് പരിഹാരം? അങ്ങനെ നിസ്സാരമായി കണ്ടുകൂടാ. നമ്മുടെ നാടിൻ്റെ ഈ മഹത്തായ പാരമ്പര്യം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മഹത്തായ പാരമ്പര്യം നശിപ്പിക്കുന്നതിലുള്ള കാര്യമായി പോയി. ഏതായിരുന്നാലും അത്തരക്കാരെ ഒന്നും മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത നടപടികൾ ഉണ്ടാകണം എന്നാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതൊക്കെ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരെന്നുള്ള നിലയിൽ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും ശരിയായ ദിശയിലേക്ക് പോകാനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമ്മളുടെ പങ്കുവയ്ക്കലുകളും ഒക്കെ ഉണ്ടാകണം എന്നുള്ള നിലയിൽ മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അറിയാഞ്ഞിട്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള ഇത്തരം പ്രയാസകരമായ കാര്യങ്ങളിൽ നിന്ന് എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരിയായതേതോ അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരസ്പരം വിദ്വേഷവും വെറുപ്പും പഠിപ്പിക്കുന്ന നിലയിലുള്ള ഉണ്ടാക്കുന്ന നിലയിലുള്ള നീക്കങ്ങളിൽ നിന്ന് എല്ലാവർക്കും വിട്ടുനിൽക്കാനുള്ള അവസരം അല്ലാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അത് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെട്ട, കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ട രണ്ട് വ്യക്തികൾ നമ്മളുമായി ഏറെ ബന്ധപ്പെട്ടവരാണ്. അതിലൊന്ന് നമ്മുടെ മഹ്മൂദ് ക്രോക്കറീസിലെ നജീബ്, നമ്മുടെ ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ തൊട്ടടുത്ത് താമസിച്ച് ഈ സ്ഥാപനങ്ങൾ നമ്മുടെ മദ്രസയിൽ സ്കൂളിലൊക്കെ പഠിച്ചു പോയ പിന്നെ കുട്ടിയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ദിവസം അവനെ തിരിച്ചു വിളിച്ചു. അതുപോലെ തന്നെ അവൻ്റെ മാതൃ സഹോദരനെയും രണ്ടു മൂന്ന് ദിവസത്തിനകം തിരിച്ചു വിളിച്ചു. ഈ രണ്ടുപേരും നമ്മളുമായിട്ട് വളരെ ബന്ധപ്പെട്ട ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ ഹസനാത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ സയ്യിഹാത്തുകളും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു അകറ്റിക്കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.